യൂട്യൂബർ വിജയ് പി നായരെ ആക്രമിച്ച കേസിൽ നടി ഭാഗ്യലക്ഷ്മി അടക്കം മൂന്ന് പേർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. ദിയാസന, ശ്രീലക്ഷ്മി അറക്കൽ എന്നിവരാണ് മറ്റു പ്രതികൾ. ലോഡ്ജിൽ അതിക്രമിച്ച് കടന്ന് മർദ്ദിച്ച ശേഷം മഷി ഒഴിച്ചു എന്നാണ് കുറ്റപത്രം. ആർ അനന്തകൃഷ്ണനുണ്ട്. അനന്തിന്, എന്തൊക്കെയാണ് കുറ്റപത്രത്തിൽ പറയുന്നത്? ദിവിഷ്, 2020 സെപ്റ്റംബറിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. യൂട്യൂബിൽ നടി ഭാഗ്യലക്ഷ്മിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ വീഡിയോ വിജയ് പി നായർ പോസ്റ്റ് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ഭാഗ്യലക്ഷ്മിയും സുഹൃത്തുക്കളും വിജയ് പി നായർ താമസിക്കുന്ന ലോഡ്ജിലെത്തി അയാളെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് അന്ന് വലിയ വാർത്തയാവുകയും വിവാദമാവുകയും വലിയ ചർച്ചയാവുകയും ഒക്കെ ചെയ്തിരുന്നു. ആ കേസിലാണ് അന്ന് തമ്പാനൂർ പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട് ഭാഗ്യലക്ഷ്മിക്കും സുഹൃത്തുക്കൾക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. അതിൽ അന്വേഷണം പൂർത്തിയാക്കിയപ്പോൾ തമ്പാനൂർ പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ഭാഗ്യലക്ഷ്മി, ദിയാസന, ശ്രീലക്ഷ്മി അറക്കൽ ഈ മൂന്ന് പേരാണ് ഈ കേസിൽ പ്രതികൾ. ലോഡ്ജിൽ അതിക്രമിച്ചു കടന്നതിനും കയ്യേറ്റം ചെയ്തതിനും ഒപ്പം മർദ്ദിച്ചതിനും വധഭീഷണി മുഴക്കിയതിനുമാണ് ഇവർക്കെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ വിജയ് പി നായരെ മർദ്ദിക്കുകയും അതിനുശേഷം മഷി ദേഹത്തൊഴിക്കുകയും ചെയ്തുവെന്നും ഈ കുറ്റപത്രത്തിൽ ആരോപിക്കുന്നുണ്ട്. ഈ മാസം 22-ന് ഭാഗ്യലക്ഷ്മി അടക്കമുള്ള മൂന്ന് പ്രതികളും നേരിട്ട് കോടതിയിൽ ഹാജരാകാനുള്ള നിർദ്ദേശം കോടതി നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം ചീഫ് അഡീഷണൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാകാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്.